ജലനിധി സുസ്ഥിരതാ പദ്ധതി പ്രകാരം ഓമശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ 4 കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായി. പൂർത്തീകരിച്ച കുടിവെള്ള പദ്ധതി ഭാരവാഹികൾക്കായി ശില്പശാലയും സംഘടിപ്പിച്ചു. ശില്പശാല ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫാത്തിമാബു ഉദ്ഘാടനം ചെയ്തു. ഓമശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ 1ാം ഘട്ട ജലനിധി കുടിവെള്ള പദ്ധതികളുടെ നവീകരണത്തിനും പുനരുദ്ധാരണത്തിനുമായി നടപ്പാക്കി വരുന്ന സുസ്ഥിരതാ പദ്ധതിയുടെ ഭാഗമായാണ് 4 കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചത്. 5 കുടിവെള്ള പദ്ധതികളുടെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളാണ് 2,44,45,000 രൂപ ചെലവഴിച്ച് 2022-2023 സാമ്പത്തിക വർഷത്തിൽ പൂർത്തീകരിച്ചത്. 2ാം വാർഡിലെ ശ്രീഗംഗ കാക്കാട്ടുകുന്ന് പദ്ധതിക്ക് 3.5 ലക്ഷം രൂപയും 9ാം വാർഡിലെ തടത്തുമ്മൽ പദ്ധതിക്ക് 5 ലക്ഷം രൂപയും 16ാം വാർഡിലെ വാരിക്കോട്ടുചാലിൽ പദ്ധതിക്ക് 3 ലക്ഷം രൂപയും 18ാം വാർഡിലെ പുഴിച്ചുരം SC കോളനി പദ്ധതിക്ക് 3.95 ലക്ഷം രൂപയും 19ാം വാർഡിലെ കെട്ടുങ്ങൽ കോരഞ്ചോല പദ്ധതിക്ക് 9 ലക്ഷം രൂപയും വിനിയോഗിച്ചാണ് നവീകരണ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടപ്പാക്കിയത്. കേരള റൂറൽ വാട്ടർ സപ്ലൈ ആൻഡ് സാനിറ്റേഷൻ ഏജൻസി മേൽനോട്ടത്തിലാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചത്. പൂർത്തീകരിച്ച 5 കുടിവെള്ള സമിതികളുടെ ഭാരവാഹികൾക്കായി സംഘടിപ്പിച്ച അർദ്ധദിന ശില്പശാല ഗ്രാമപഞ്ചായത്ത് ഹാളിൽ വൈസ് പ്രസിഡന്റ് ഫാത്തിമാബു ഉദ്ഘാടനം ചെയ്തു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ യൂനുസ് അമ്പലക്കണ്ടി അധ്യക്ഷനായി. KRWSA റീജിയണൽ പ്രൊജക്ട് ഡയറക്ടർ ജോർജ് മാത്യു ക്ലാസ് എടുത്തു. പ്രൊജക്ട് കമ്മീഷണർ എൽദോ ജോസ്, ജൂനിയർ പ്രൊജക്ട് കമ്മീഷണർ എം ശ്രീകുമാർ എന്നിവർ തുടർ നടത്തിപ്പും പരിപാലനവും പദ്ധതി വിശദീകരിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ K. കരുണാകരൻ മാസ്റ്റർ, അശോകൻ പുനത്തിൽ, M. ഷീജ, GPLAC പ്രസിഡന്റ് സജികുമാർ, കുടിവെള്ള സമിതി ഭാരവാഹികളായ റസാഖ് മാസ്റ്റർ തടത്തുമ്മൽ, ഗിരീഷ് ബാബു തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ ഓമശ്ശേരി.